ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. രാജവംശത്തിന്റെ അവസാന ശേഷിപ്പായിരുന്ന കവളപ്പാറ കൊട്ടാരത്തിന്റെ മാളിക ചുവടും തകർന്നടിയുന്നതോടെ വിസ്മൃതിയിലാവുന്നത് ഒരു ചരിത്രമാണ്. കവളപ്പാറയിലെ കൊട്ടാരത്തിന്റെ ശേഷിക്കുന്ന കെട്ടിട ഭാഗങ്ങളും കാലവർഷത്തിൽ തകർന്നു വീഴുന്നുണ്ട്. പുരാവസ്തുക്കൾ ഉൾപ്പെടെ ഒരു കാലഘട്ടത്തിന്റെ നേർസാക്ഷ്യങ്ങൾ ഈ കെട്ടിടത്തിന്റെ നാശത്തോടെ ഇല്ലാതാകുമെന്ന് ഉറപ്പാണ്. ഓങ്ങല്ലൂർ മാട് മുതൽ ഒറ്റപ്പാലം തോട് വരെയുള്ള 96 ദേശത്തിന്റെ അധിപനായി വാണിരുന്ന കവളപ്പാറ മൂപ്പിൽ നായരുടെ കൊട്ടാര സമുച്ചയമാണ് നശിച്ചു വീഴുന്നത്. കണ്ണത്ത ദൂരത്തോളം ഭൂമിയും വസ്തുവകകളും ഉണ്ടായിരുന്ന കവളപ്പാറ കൊട്ടാരത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം മുമ്പ് തന്നെ നശിച്ചിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ചില രേഖകൾ ഇവിടെ നിന്നും ചരിത്ര ഗവേഷകന്മാർ കൊണ്ടുപോയിരുന്നു. പന്തിരുകുലത്തിൽപ്പെട്ട കാരക്കൽ മാതയുടെ സന്തതി പരമ്പരകളാണ് കവളപ്പാറ കുടുംബമെന്നാണ് വിശ്വാസം. ചെയർമാൻ പെരുമാളിന്റെ കാലത്ത് 96 ദേശത്തിന്റെ അധിപന്മാരായിരുന്ന കവളപ്പാറ മൂപ്പിൽ നായർ കുടുംബത്തിൻ്റെതായി ഇന്ന് അവശേഷിക്കുന്നത് മാളിക ചുവടും ഊട്ടുപുരയും മാത്രമാണ്. കെട്ടിടത്തിനകവും പുറവുമെല്ലാം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ്. കോടതി വ്യവഹാരങ്ങളിൽ കുടുങ്ങി കൊട്ടാരക്കെട്ട് ഇപ്പോൾ റിസീവർ ഭരണത്തിലാണ്. വലിയ ഊട്ടുപുരയും തകർന്നു കിടക്കുന്ന സർപ്പക്കാവും നാലുകെട്ടും കുളപ്പുര മാളികയും മാത്രമാണ് ഇപ്പോഴുള്ളത്. വിശാലമായ പറമ്പും ക്ഷേത്രവും സമീപത്തുണ്ട്. വള്ളുവനാടിന്റെ ചരിത്രത്തോളം പഴക്കമുള്ള കവളപ്പാറ സ്വരൂപം ഒരു കാലഘട്ടത്തിൽ രാജാധികാരത്തിന്റെ താൻപോരിമ വെളിവാക്കിയ ചെറുനാട്ടുരാജ്യത്തിന് സമാനമായിരുന്നു. സാമൂതിരി കോപത്തിന് പാത്രമായ കവളപ്പാറ സ്വരൂപം വേണാട്ടു രാജാവിന്റെ കൂറു പ്രഖ്യാപനം കൊണ്ട് രാജ്യം കാത്ത കഥയും ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാം. പടിഞ്ഞാറ് ഓങ്ങല്ലൂർ മുതൽ മുണ്ടക്കോട്ടൂർച്ചി വരെയും വിസ്തരിച്ച് വ്യാപിച്ചു കിടക്കുന്ന ഭൂമിശാസ്ത്രപരമായ അതിർത്തിയാണ് കവളപ്പാറ സ്വരൂപം. കവളപ്പാറ മൂപ്പിൽ നായരാണ് ഈ രാജവംശത്തിന് ആളും അർത്ഥവും നൽകി പ്രതാപകാലത്തേക്ക് നയിച്ചത്. ചരിത്രപ്പെരുമയും രാജവംശത്തിന്റെ പ്രതാപങ്ങളുടെയും കൽപ്പനകളുടെയും ഗർജനങ്ങൾ മുഴങ്ങിയ കൊട്ടാരം തകർന്നുകൊണ്ടിരിക്കുകയാണ്. 96 ദേശം, അതായത് വടക്ക് തെക്ക് ബാരപ്പ മുതൽ വടക്ക് മുണ്ടക്കോട്ടൂർച്ചി വരെ, പടിഞ്ഞാറ് ഓങ്ങല്ലൂർ മുതൽ കിഴക്ക് ഒറ്റപ്പാലം കല്ല്യമ്പറത്തോട് വരെയുള്ള 96 ദേശങ്ങൾ അടക്കി വാണ്ടിരുന്ന, കൊല്ലിലും കൊലക്കി അധികാരമുണ്ടായിരുന്ന ഏക നാട്, ഈ പ്രദേശത്തെ ഏക മലബാറിലെ ഏക നായർ നാടുവഴികളായിരുന്നു കവളപ്പാറ കൊട്ടാരം. വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരത്തിന്റെ സമീപം വൻ സ്പിരിറ്റ് ശേഖരം തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. കൊട്ടാരത്തെ കുറിച്ചറിയാൻ ഇന്നും കവളപ്പാറയിലെത്തുന്നവർ കുറവല്ല. ചിത്തിര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി.